ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 16 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തുടർന്ന് ഏഷ്യ മൈനറിലൂടെ ത്രോവാസിലേക്കുള്ള യാത്രയാണ്. 1 മിഷണറി യാത്രയിൽ പൗലോസും ബർണബാസും ദർബ, ലുസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചിരുന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് പൗലോസും ശീലാസും ചേർന്ന് പ്രസ്തുത സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു. ലുസ്ത്രയിൽ വെച്ച് തിമോത്യോസ് എന്നു പേരായ ഒരു യുവാവിനെ മർക്കോസിന് പകരം പൗലോസിന് ലഭിച്ചു. തിമോത്യോസിൻ്റെ പിതാവ് ഒരു യവനനും മാതാവ് ഒരു യഹൂദ സ്ത്രീയുമായിരുന്നു. ലുസ്ത്രയിലും ഇക്കോനിയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്ന തിമോത്യോസ് രക്ഷിക്കപ്പെടേണ്ടതിന് പരിച്ഛേദന ആവശ്യമില്ല എന്ന് യെരുശലേമിലെ ആലോചനായോഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ട് അധികം സമയം ആയിട്ടില്ലെങ്കിലും തിമോത്യോസിനെ പരിച്ഛേദന ഏൽക്കാൻ പൗലോസ് അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് ന്യായമായും സംശയമുണ്ടാകാം. മാതൃവഴി അവനൊരു അർത്ഥ യഹൂദനായിരുന്നതിനാൽ അവനെ പരിച്ഛേദന ചെയ്താൽ അവൻ യഹൂദന്മാർക്ക് കൂടുതൽ സ്വീകാര്യനാകുമെന്ന് പൗലോസിന് തോന്നിക്കാണും. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെപ്പോലെ ആയി എന്ന് 1 കൊരിന്ത്യർ 9:20 കാണുന്നത് ഈ പൗലോസ് പിൽക്കാലത്ത് എഴുതിയത് ഇക്കാര്യം ഓർത്തുകൊണ്ടായിരിക്കാം. എന്നാൽ യഹൂദ വിശ്വാസികൾ ആവശ്യപ്പെട്ടിട്ടും യവനനായ തീത്തോസ് പരിച്ഛേദന ഏൽക്കാൻ പൗലോസ് സമ്മതിച്ചില്ല. പരിച്ഛേദന ആർക്കുമാകാം, എന്നാൽ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ആവശ്യമില്ല, കർത്താവിൻ്റെ കൽപ്പനയുമില്ല. ഗലാത്യർ 2:1 നോക്കൂ. അങ്ങനെ പൗലോസ്, ശീലാസ്, തിമോത്യോസ് എന്നീ 3 പേർ തങ്ങളുടെ സുവിശേഷ പര്യടനം തുടർന്നു. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം യെരുശലേമിലെ ആലോചനായോഗത്തിൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചു. തന്മൂലം സഭകൾക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുകയും വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അനേകം പുതിയ സഭകൾ രൂപീകൃതമാകുകയും ചെയ്തു. തുടർന്ന് അവർ ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ അതിനെ സമ്മതിച്ചില്ല. പുതിയ നിയമത്തിൽ മറ്റെങ്ങും ഈ പ്രയോഗം കാണുന്നില്ല. ഒരു പക്ഷേ യൂറോപ്പ് ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം പ്രവേശിക്കുവാനുള്ള മുഖാന്തരം കർത്താവ് ഒരുക്കുകയായിരുന്നു എന്ന് കാണാം. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് അവർ ത്രോവാസിലെത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി അതിൻ്റെ പേര് അലക്സാണ്ട്രിയൻ ത്രോവാസ് എന്നാക്കിയിരുന്നു. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ അത് റോമൻ കോളനിയായിരുന്നു. അവിടെ നിന്നും ഈജിയൻ കടൽ തരണം ചെയ്താൽ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ എത്താം. ഈ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മാസിഡോണിയ അഥവാ മക്കോദോന്യ ഒരു വിളിയെക്കുറിച്ചാണ്. പൗലോസിന് മാസിഡോണിയയിലേക്ക് കടന്നു ചെല്ലുവാൻ ത്രോവാസിൽ വെച്ച് ദൈവവിളിയുണ്ടായി. അതനുസരിച്ച് അവർ യാത്രയ്ക്കൊരുങ്ങി. 10-ാം വാക്യം മുതൽ അവർ എന്നതിന് പകരം ഞങ്ങൾ എന്ന് നാം കാണുന്നു. ഇത് രേഖപ്പെടുത്തുന്നതിനാൽ ഗ്രന്ഥകാരനായ ലൂക്കോസും ത്രോവാസിൽ വെച്ച് അവരോട് ചേർന്നിരുന്നതായി മനസ്സിലാക്കാം. അതുപോലെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഫിലിപ്പിയിൽ. പൗലോസും കൂടെയുള്ളവരും ത്രോവാസിൽ നിന്നും കപ്പൽ കയറി ഏകദേശം 210 കിലോമീറ്റർ ദൂരമുള്ള നവപ്പൊലിയിൽ എത്തുകയും ഫിലിപ്പിയുടെ തുറമുഖ പട്ടണമാണ് ഈ നവപ്പൊലി. അവിടെ നിന്നുമാണ് അവർ ഫിലിപ്പിയിൽ എത്തിയത്. നീരുറവയുള്ള സ്ഥലം എന്നാണ് ഫിലിപ്പി എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു റോമൻ കോളനിയായിരുന്നു ആ സ്ഥലം. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായി സുവിശേഷം അറിയിച്ച സ്ഥലമാണ് ഈ ഫിലിപ്പി. അവിടെ യഹൂദന്മാരുടെ സിനഗോഗ് ഉണ്ടായിരുന്നില്ല. 10 യഹൂദന്മാരെങ്കിലും ഉള്ള സ്ഥലത്ത് മാത്രമാണ് സിനഗോഗ് പണിതിരുന്നത്. 13-ാം വാക്യത്തിൽ പുഴവക്കത്തിരുന്നു എന്ന് പറയുന്നത് ജാൻ ജെറ്റിസ് നദിയുടെ തീരത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. 2-ാം ഭാഗത്തേക്ക് നമുക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 16:2-ാം ഭാഗം 14-ാം വാക്യം ലൂദിയയെക്കുറിച്ചാണ്. ഫിലിപ്പിയിൽ ആദ്യമായി സുവിശേഷം കേട്ട് വിശ്വസിച്ചത് ലൂദിയ എന്ന സ്ത്രീയായിരുന്നു. തുയത്തൈര പട്ടണക്കാരിയായിരുന്നു ഈ ലൂദിയ. ഏഷ്യ മൈനറിലുള്ള ഈ പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് അക്ഹിസ്സ എന്നാണ്. വലിയ ധനവാന്മാരും രാജകുമാരന്മാരും ധരിക്കുന്ന രക്താംബരം വിൽക്കുന്നവളായിരുന്നു ഈ ലുദിയ. രക്താംബരത്തിൽ നിറം നൽകുന്ന ധൂമ്രവർണ്ണം ഒരു തരം കക്കയിൽ നിന്നും ഊറി വരുന്നതായിരുന്നു. ഒരു കക്കയിൽ നിന്നും ഒരു തുള്ളി മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ചായത്തിന് വലിയ വിലയായിരുന്നു. റോമൻ കോളനിയായിരുന്ന ഫിലിപ്പിയിലെ റോമൻ മേലുദ്യോഗസ്ഥന്മാർക്ക് ഈ ധൂമ്രവസ്ത്രം ഏറെ പ്രിയങ്കരമായിരുന്നു. വളരെ മൂലധനം ആവശ്യമുള്ള ഒരു വ്യാപാരമായിരുന്നതിനാൽ ലുദിയ ഒരു വലിയ ധനികയായിരുന്നു എന്ന് വിചാരിക്കാം.
അവൾ ഒരു വിധവയായിരുന്നുവെന്നും തൻ്റെ ഭർത്താവിൻ്റെ പഴയ തൊഴിൽ അവൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നുവെന്നും ചരിത്രം പറയുന്നുണ്ട്. ലുദിയ കർത്താവിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവളും കുടുംബവും സ്നാനമേൽക്കുകയും ചെയ്തു. കുടുംബം എന്നതുകൊണ്ട് ശിശുക്കളും സ്നാനമേറ്റു എന്ന് കരുതേണ്ടതില്ല. വിശ്വസിച്ചവർ മാത്രം സ്നാനമേൽക്കാനായിരുന്നു കൽപ്പന. ലുദിയയ്ക്ക് ശിശുക്കളോ പ്രായമായ കുട്ടികളോ ഉണ്ടായിരുന്നുവോ എന്നും അറിയില്ല. ചിലപ്പോൾ അപ്പനും അമ്മയും ആയിരിക്കാമല്ലോ. പിന്നെ അവൾ പൗലോസിനെയും കൂടെ ഉള്ളവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിച്ചു. ഈ അതിഥി സൽക്കാരം പിന്നെ ഫിലിപ്പിയ സഭയിൽ എല്ലാവരും തുടർന്നു പോകുന്നു. ഫിലിപ്പിയ 1:5-4:10-19 നോക്കൂ. ഈ ഫിലിപ്പിയ പട്ടണം ഇന്നൊരു നാശ കൂമ്പാരമാണ്. 16-19 ഫിലിപ്പിയയിലെ ഭാവി ഫലം പറയുന്നവരെക്കുറിച്ചാണ്. ഫിലിപ്പിയിൽ സുവിശേഷം തുടർന്നും അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ദുരാത്മാ ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആളുകളുടെ ഭാവി ഫലം പറഞ്ഞ് അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവൾ അപ്പോസ്തലന്മാരുടെ പിന്നാലെ നടന്ന് ശല്യമുണ്ടാക്കിയപ്പോൾ പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി. തന്മൂലം തങ്ങളുടെ വരുമാന മാർഗം അടഞ്ഞു എന്ന് മനസ്സിലാക്കിയ അവളുടെ യജമാനന്മാർ അപ്പോസ്തലന്മാരെ ക്രൂരമായി മർദ്ദിച്ച് അധികാരികളെ കൊണ്ട് കാരാഗ്രഹത്തിൽ അടപ്പിച്ചു. അന്ന് രാത്രി ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു. ആ കാരാഗ്രഹത്തിൽ അന്നുവരെയും നിലവിളിയും ശാപവും മറ്റുമാണ് കേട്ടിരുന്നതെങ്കിൽ അന്ന് രാത്രി അവിടെ നിന്നും പാട്ടും പ്രാർത്ഥനയുമാണ് മുഴങ്ങിയത്. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം കാരാഗ്രഹത്തെ പിടിച്ചു കുലുക്കി. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു പോകുവാനും തടവുകാരുടെ കൈകാലുകളിൽ മേലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനും ഇടയായി മാറി. ഇക്കാര്യം മനസ്സിലാക്കിയ കാരാഗ്രഹ പ്രമാണി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാരണം തടവുകാർ ഓടിപ്പോയെങ്കിൽ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അവനറിയാമായിരുന്നു. 12:18-19 കൂടി നോക്കൂ. 20-40 വാക്യങ്ങളിൽ കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരമാണ്. കാരാഗ്രഹം തുറന്നുപോയെങ്കിലും പൗലോസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവനും കുടുംബവും രക്ഷിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. ഭയന്നുറച്ച കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം എന്താണെന്ന് ആരാഞ്ഞപ്പോൾ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന ലളിതമായ രക്ഷാ സന്ദേശമാണ് പൗലോസ് നൽകിയത്. എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും വ്യക്തവും ശക്തവുമായ സുവിശേഷ സന്ദേശമാണിത്. ലുദിയയും കുടുംബവും സ്നാനമേറ്റ കാര്യം 15 കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റ കാര്യം 33 രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ട് കാണുകയില്ല എന്നൊരു സംശയം ലുദിയയുടെ ഭവനത്തെക്കുറിച്ച് തോന്നിയതുപോലെ ഇവിടെയും തോന്നാം. പക്ഷെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ മാത്രമാണ് സ്നാനപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കൽപ്പന ഉള്ളതെന്ന് മറന്നുപോകരുത്. അപ്പോൾ ഈ രണ്ട് ഭവനങ്ങളിലും വിശ്വസിച്ചവരെ മാത്രമാണ് സ്നാനപ്പെടുത്തിയത് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും ന്യായം. ഒരു പക്ഷേ വിശ്വസിക്കുവാൻ പ്രായമായ മക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നതിലും തെറ്റില്ല. കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലന്മാരുടെ മുറിവുകളെ കഴുകിയതിനെക്കുറിച്ച് ക്രിസ്തോസം എന്ന സഭാപിതാവ് ഇപ്രകാരമാണ് രേഖപ്പെടുന്നത്: അവൻ അവരുടെ മുറിവുകളെ കഴുകുകയും സ്വയം കഴുകപ്പെടുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ ശാരീരികമായ മുറിവുകളെ അവൻ കഴുകിക്കെട്ടിയപ്പോൾ അവൻ്റെ പാപങ്ങളിൽ നിന്നും അവൻ സ്വയം കഴുകപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം അപ്പോസ്തലന്മാരെ വിട്ടയപ്പൻ അധികാരികൾ കാരാഗ്രഹ പ്രമാണിയെ വിവരമറിയിച്ചപ്പോൾ പൗലോസിൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. റോമാപൗരന്മാരായ തങ്ങളെ പരസ്യമായി അടുപ്പിച്ച് തടവിലാക്കിയതിനാൽ അധികാരികൾ തന്നെ വന്ന് തങ്ങളെ പുറത്തുകൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അവർ റോമാപൗരന്മാരാണെന്ന് കേട്ടപ്പോൾ അധികാരികൾ ഭയന്നുപോയി. കാരണം വിചാരണ കൂടാതെ റോമാപൗരന്മാരെ ശിക്ഷിക്കുവാൻ അധികാരമില്ലായിരുന്നു. മാത്രമല്ല അവരെ പട്ടണത്തിൽ നിന്നും പുറത്താക്കുവാനും പാടില്ല. അതുകൊണ്ട് അധികാരികൾ വന്ന് അവരുടെ പട്ടണത്തിൽ നിന്നും വെളിയിൽ പോകുവാൻ എല്ലാവരും കാണുകയെ അപേക്ഷിക്കുകയും ആണ് അവിടെ ചെയ്യുന്നത്. 2 16 പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17, അതിൻ്റെ 1-15 പൗലോസ് തെസലോനിക്കി. പൗലോസും ശീലാസും തിമോത്യോസും കൂടി യാത്ര തുടർന്നപ്പോൾ ലൂക്കോസ് ഫിലിപ്പിയിൽ താമസിച്ചതായി തോന്നുന്നു. ഒരു പക്ഷേ ഫിലിപ്പിയിലെ സഭയുടെ ചുമതല ലൂക്കോസിനെ ഏൽപ്പിച്ച് കാണും. ഫിലിപ്പിയിൽ നിന്നും പൗലോസും സംഘവും തെസലോനിക്കിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങൾ എന്നതിന് പകരം അവർ എന്ന പദം എഴുത്തുകാരൻ ഉപയോഗിക്കുന്നതിനാൽ ലൂക്കോസ് അവരുടെ കൂടെ പോയില്ല എന്ന് കരുതാം. ഫിലിപ്പിയിൽ നിന്നും ഏകദേശം 80 ദൂരമുള്ള തെസലോനിക്കയിലാണ് പൗലോസ് എത്തിച്ചേർന്നത്. 3 ഈ പട്ടണത്തിന് സമീപം കൂടി ചേരുന്നതിനാൽ ഇതിൻ്റെ നാവിക സൗകര്യം വലുതായിരുന്നു. മാസിഡോണിയ പ്രൊവിൻസിലെ സ്വതന്ത്ര പദവിയിലുള്ള റോമൻ വ്യാപാര കേന്ദ്രമായിരുന്നു തെസലോനിക്ക.
ആന്റി പേറ്ററിൻ്റെ മകൻ കസാണ്ടർ BC 315 ഈ പട്ടണം പുതുക്കിപ്പണിയുകയും തൻ്റെ ഭാര്യയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ സഹോദരിയുമായ തെസ്ലോനിക്കയുടെ പേര് ഇതിന് നൽകുകയും ചെയ്തു. ഈ പട്ടണത്തിൻ്റെ ആധുനിക നാമം സാലോനിക്യ എന്നാണ്. തെസ്ലോനിക്കയിലെത്തിയ പൗലോസ് 3 ശബത്തുകളിൽ തുടർച്ചയായി യഹൂദന്മാരുടെ സിനഗോഗിൽ പോയി തിരുവെഴുത്തുകളെ ആധാരമാക്കി പ്രസംഗിച്ചു. തിരുവെഴുത്തുകൾക്കനുസാരമായി ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ച ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്നും ആ യേശു തന്നെയാണ് മശിഹ എന്നും പൗലോസ് തെളിയിച്ചു. പൗലോസിൻ്റെ പ്രസംഗഫലമായി ശ്രോതാക്കളിൽ അനേകരും വിശ്വസിച്ചു രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവരിൽ അനേകം മാന്യ സ്ത്രീകളും ഉണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിച്ച പല പട്ടണങ്ങളിലും ഉണ്ടായതുപോലെ തന്നെ അവിടെയും യഹൂദന്മാർ ചില ദുഷ്ടന്മാരെ സംഘടിപ്പിച്ച് അപ്പോസ്തലന്മാർക്കെതിരായി ആക്രമണം അഴിച്ചുവിട്ടു. പട്ടണത്തിലെ ഒരു മാന്യ വ്യക്തിയായ യാസോൻ്റെ വീട്ടിലാണ് അപ്പോസ്തലന്മാർ പാർത്തിരുന്നത്. അതുകൊണ്ട് യഹൂദന്മാർ യാസോൻ്റെ വീട് വളഞ്ഞു. പക്ഷേ പൗലോസും മറ്റും ആ സമയം അവിടെ ഇല്ലായിരുന്നു. 6-ാം വാക്യത്തിൽ ഭൂലോകത്തെ കലഹിച്ചവർ അല്ലെങ്കിൽ കലഹിപ്പിച്ചവർ എന്നതിന് ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ് ശരിയായ വിവർത്തനം. സുവിശേഷ സന്ദേശം ഒരു യഥാർത്ഥ വിപ്ലവം സൃഷ്ടിക്കുന്നതാണ്, സംശയമില്ല. കൈസർക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു അപ്പോസ്തലന്മാരുടെ മേൽ ചുമത്തിയ ആരോപണം. തെസ്ലോനിക്കയിൽ അവർ തടവുകാരാക്കപ്പെടാതിരിപ്പാൻ അവിടെയുള്ള വിശ്വാസികൾ അവരെ ഏകദേശം 80 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. ബെരോവയിലുള്ള വിശ്വാസികളെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം ലൂക്കോസ് ഇവിടെ നൽകുന്നുണ്ട്. പൗലോസ് പറഞ്ഞ ദൈവവചനം അവർ ശരിയായി പഠിക്കുക മാത്രമല്ല ചെയ്തത്, അവ മറ്റുള്ള തിരുവെഴുത്തുകളുമായി ഒത്തുപോകുന്നുണ്ടോ എന്നറിയുവാൻ അവയെ ശരിയായി പരിശോധിക്കുകയും ചെയ്തു പോകുന്നു. എല്ലാ വിശ്വാസികൾക്കും അനുകരിക്കാവുന്ന ഒരു നല്ല മാതൃകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 16 മുതൽ 34 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അഥേനയിലെ തത്വജ്ഞാനികളെ കാണാം. അതെ, തെസ്ലോനിക്കയിൽ നിന്നും ഏകദേശം 480 കിലോമീറ്റർ അകലെയാണ് അഥേന അഥവാ ഏദൻസ്. അക്കാലത്ത് ആ നഗരം ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അറിവ് സമ്പാദിക്കുവാൻ വിജ്ഞാനദാഗികൾ അവിടെ വന്നെത്തുമായിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് പേരുകേട്ട സ്ഥലവുമായിരുന്നു ഈ അഥേന. അവിടെയുള്ള മൊത്തം മനുഷ്യരെക്കാൾ കൂടുതൽ എണ്ണം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗ്രീക്ക് തത്വജ്ഞാനികളായ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡെമോസ്തനീസ്, സോഫോക്ലീസ്, യൂറിപ്പിഡിസ് എന്നിവർ ജനിച്ചത് അവിടെയാണ്. ജനാധിപത്യ ഭരണത്തിൻ്റെ ആരംഭം ഇവിടെയാണ് എന്ന് ചരിത്രം പറയുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഥേനയിലെ ചന്തസ്ഥലം. അഥേനയിലെത്തിയ പൗലോസ് യഹൂദന്മാരുടെ സിനഗോഗിലും അതുപോലെ അഗോര എന്ന പേരറിയപ്പെടുന്ന ചന്തസ്ഥലത്തും സംവാദം നടത്തുകയുണ്ടായി. വ്യാപാരം നടക്കുന്ന സ്ഥലത്തെ ഉദ്ദേശിച്ചല്ല ഇവിടെ ചന്തസ്ഥലം എന്ന് പറയുന്നത്. അഥേനയിലെ ബുദ്ധിജീവികൾ ഒന്നിച്ചുകൂടി യുക്തിവാദം നടത്തുന്ന കേന്ദ്രമാണിത്. സോക്രട്ടീസ് യുവാക്കളെ കൂട്ടി ഇവിടെ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. 2-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 17:2-ാം ഭാഗം 18-ാമത്തെ വാക്യത്തിൽ എപ്പിക്കുര്യരെ കുറിച്ചാണ്. പൗലോസുമായി സംവാദം നടത്തിയ തത്വജ്ഞാനികൾ എപ്പിക്കുര്യരും സ്തോയിക്കാരുമാണ്. BC 341 മുതൽ 270 ജീവിച്ചിരുന്ന എപ്പിക്കൂറസ് ആണ് എപ്പിക്കുര്യരുടെ നേതാവ്. അവരുടെ ഉപദേശം ഭൗതികവാദപരമായിരുന്നു. അതായത് ആഡംബരപൂർവമായ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു മരണാന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചില്ല. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നവർ ചിന്തിച്ചു. സ്തോയിക്കരെക്കുറിച്ച് പറയുകയാണെങ്കിൽ BC 336 മുതൽ 260 സൈപ്രസിൽ ജീവിച്ചിരുന്ന സീനോ എന്ന തത്വജ്ഞാനിയാണ് സ്തോയിക്ക് മതം സ്ഥാപിച്ചത്. അഥേനയിലെ സ്റ്റോവോ എന്ന പേരറിയപ്പെട്ട മണ്ഡപത്തിലിരുന്നാണ് സീനോ പഠിപ്പിച്ചിരുന്നത്. സ്റ്റോവോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് സ്റ്റോയിക്കുകൾ എന്ന പേരുണ്ടായത്. സ്റ്റോയിക്കർ എന്ന് പറഞ്ഞാൽ വികാരങ്ങളെ സംയമനം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. സർവം ദൈവമയം എന്ന ചിന്താഗതിക്കാരാണ് അവർ. അഖിലാണ്ടത്തിൻ്റെ നാശത്തോടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കും എന്നവർ പഠിപ്പിച്ചു. ഇന്നത്തെ അദ്വൈതവാദത്തോട് അതിന് അടുപ്പമുണ്ട്. മേൽപ്പറഞ്ഞ 2 കൂട്ടം തത്വജ്ഞാനികൾക്കും പരിഹാസ്യമായി തോന്നിയത് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രസംഗമാണ്. എന്നാൽ
അരയോപക സ്ഥാനികളിൽ, അതായത് വിധികർത്താക്കളിൽ ഒരാളും ഒരു മാന്യസ്ത്രീയും പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടുത്തെ കേൾവിക്കാരിൽ മൂന്ന് വിധം പ്രതികരിച്ചവരുണ്ടായി. ഒന്ന്, ചിലർ പരിഹസിച്ചു, 32 വാക്യം. അതുപോലെ ചിലർ ഇനിയും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അതുപോലെ ചിലർ വിശ്വസിച്ചു, 34 വാക്യം. എന്നിരുന്നാലും അഥേനയിൽ ഒരു സഭ രൂപം കൊണ്ടില്ല എന്ന പരിതാപകരമായ ചരിത്രം അവിടെ അവശേഷിക്കുന്നു. 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അരയോപകുന്നിലെ പൗലോസിൻ്റെ പ്രസംഗമാണ്. റോമാക്കാരുടെ യുദ്ധദേവനായ മാർസിൻ്റെ പേരിലുള്ള കുന്നാണ് മാർസ് ഹിൽ, അഥവാ ഈ അരയോപകുന്ന്. അവിടെയാണ് അവിടെ നീതിന്യായ സഭയായ അരയോപക കോടതി കൂടിയിരുന്നത്. മതപരവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ പരമാധികാരമുള്ള കോടതിയായിരുന്നു അത്. 30 പേരുടെ സംഘമാണ് കേസുകൾ വിസ്തരിച്ചിരുന്നത്. ഇവരുടെ മുമ്പിലാണ് പൗലോസ് തൻ്റെ പ്രഭാഷണം നടത്തിയത്. പ്രൗഢഗംഭീരമായ ഭാഷയിൽ അവിടെ കവികളെ ഉദ്ധരിച്ചാണ് പൗലോസ് പ്രസംഗം തുടരുന്നത്. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്ന കവിതാ ശകലം അങ്ങനെ BC 6 സൈപ്രസിൽ ജീവിച്ചിരുന്ന ഗ്രീക്കു കവിയായ എപ്പിമിനസിൻ്റെ വാക്കുകളാണ് 28 വാക്യത്തിൽ കാണുന്നത്. നാം അവൻ്റെ സന്താനമല്ലോ എന്ന ഈ കവിതാ ശകലം BC 310 കിലിക്കിയിൽ ജീവിച്ചിരുന്ന അരേറ്റസ് എന്ന കവിയുടെ വാക്കുകളുമാണ്. 23 വാക്യത്തിലേക്ക് വരുമ്പോൾ അജ്ഞദേവനെക്കുറിച്ച് പറയുന്നു. അതെ, അഥേനയിലെ ഈ അരയോപ കുന്നിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ താൻ കണ്ട അജ്ഞദേവൻ്റെ പേരുള്ള വേദിക്കല്ല് ഒരു പ്രതിപാദ്യ വിഷയമാക്കുന്നു. ഈ കല്ലിലെ എഴുത്തിൽ താൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ദൈവാസ്തിക്യം. രണ്ട്, ദൈവാസ്തിക്യത്തെ പറ്റി അഥേനക്കാർക്കുള്ള അജ്ഞത. ഈ സമയം അഥേനക്കാരോട് സത്യദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള പ്രകാശനം പൗലോസ് ലഭിച്ചു. ശരിയായ ദൈവിക കാഴ്ചപ്പാടിലേക്ക് അവരെ തിരിക്കുവാൻ വേദിക്കലിൻ്റെ എഴുത്ത് പൗലോസ് പ്രയോജനപ്പെടുത്തി. ആ അജ്ഞാദേവൻ യേശുക്രിസ്തുവാണ് എന്ന് പൗലോസ് സമർത്ഥിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ, പൗലോസിൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. അവൻ ബഹുമാനത്തോടെ അവരെ സംബോധന ചെയ്തു. അവിടെയുള്ള വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്നത് അജ്ഞാദേവനെയാണെന്ന് ചൂണ്ടിക്കാണിച്ചു. സത്യദൈവം സകലത്തെയും സൃഷ്ടിച്ചവനും എല്ലാത്തിനും ജീവനും സംരക്ഷണവും നൽകുന്നവനാണെന്നും സകലവും സൃഷ്ടിച്ച ദൈവം മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നവനല്ല എന്നും അവൻ ആർക്കും അകന്നിരിക്കുന്നില്ല എന്നും ദൈവം ആത്മാവാകുന്നു, അവന് പ്രതിമ ഉണ്ടാക്കുന്നത് ഭോഷത്വമാണ്, ഇതൊക്കെയും മനുഷ്യർ ചെയ്യുന്നത് അവരുടെ അജ്ഞത മൂലമാണ്, ഇന്ന് ദൈവം അത് കണക്കിടുന്നില്ല എന്നും ദൈവം ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നതും അതുകൊണ്ട് എല്ലാവരും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പ്രായച്ചിത്തമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ന്യായവിധിക്ക് അധികാരമുള്ളവനാണ്. അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കും. പൗലോസിൻ്റെ മുഖ്യ വിഷയം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമായിരുന്നു. അതുകേട്ട് ചിലർ പരിഹസിച്ചു, മറ്റു ചിലർ ക്രിസ്തുവിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. ഇന്നും സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ദൈവാത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും ക്രിസ്തു വിശ്വസിക്കുവാൻ കഴിയുന്നതല്ല. അഥേനയിൽ ചിലർ വിശ്വസിച്ചെങ്കിലും ഒരു സഭ അവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ലല്ലോ. അഥേനയിൽ നിന്നും കൊരിന്തിലേക്ക് പൗലോസ് പോയതായി തുടർന്ന് നമ്മൾ കാണുന്നു. ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളായി ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.